യുഡിഎഫ് നേതൃനിരയിലെ ശ്രദ്ധേയ സാന്നിധ്യമായ സിപി ജോൺ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും കുന്നംകുളം മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ട സിപി ജോണിനെ ഇത്തവണ ഏതു വിധേനയും നിയമസഭയിൽ എത്തിക്കണം എന്ന ഒരു തീരുമാനത്തിലാണ് യുഡിഎഫ് നേതൃത്വമുള്ളത്. സാമ്പത്തിക മേഖലയിൽ മികച്ച ഇടപെടലുകൾ നടത്തുന്ന ചാനൽ ചർച്ചകളിൽ അടക്കം യുഡിഎഫിന് കനത്ത പ്രതിരോധം ഒരുക്കുന്ന സിപി ജോണിനെ പോലുള്ളയാൾ നിയമസഭയിൽ ഉണ്ടാകണം എന്ന് ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കുമൊക്കെ അതിയായ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് കെ എം മാണിയെപ്പോലെ പ്രമുഖനായ ഒരു സാമ്പത്തിക വിദഗ്ധൻ യു ഡി എഫിനോടൊപ്പം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിന് സി പി ജോണിനോളം പോന്ന മറ്റൊരാളില്ല എന്നുള്ള ചിന്ത അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കുറി സി പി ജോണിനെ സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിച്ചെടുക്കണം എന്ന ചിന്തയാണ് യു ഡി എഫിനുള്ളത്. രണ്ടു വട്ടം തോറ്റ കുന്നംകുളത്ത് ഇനിയും ഭാഗ്യപരീക്ഷണത്തിനിറങ്ങാൻ സി പി ജോണിനും താല്പര്യമില്ല. അതിനാൽ കോഴിക്കോട്ടോ മലപ്പുറത്തോ എറണാകുളത്തോ യു ഡി എഫിന് ജയിച്ചു കയറാൻ സാധിക്കുന്ന ഒരു സീറ്റിൽ സി പി ജോണിനെ മത്സരിപ്പിക്കണം എന്ന ആഗ്രഹമാണ് യു ഡി എഫ് നേതാക്കൾക്കുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ച കുഞ്ഞാലിക്കുട്ടിയും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ നടന്നു കഴിഞ്ഞു. ലീഗിൻ്റെ ഏതെങ്കിലും ഒരു സുരക്ഷിത സീറ്റ് സി പി ജോണിന് നൽകാനാകുമോ എന്നുള്ള കാര്യം ലീഗ് ഉന്നതാധികാര സമിതിയിൽ ചർച്ച ചെയ്യാമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലീഗിന് സ്ഥിരമായി ജയിച്ചു വരുന്ന ഒരു സീറ്റ് വിട്ടുകൊടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് സ്വാഭാവികമായി ഉണ്ടാകാനാണ് സാധ്യത. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു സീറ്റ്, കോഴിക്കോട് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ശക്തി കേന്ദ്രങ്ങളായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു സീറ്റ്, കഴിഞ്ഞ തവണ കോഴിക്കോട് അങ്ങനെ വലിയ വിജയം നേടാനായില്ല, രണ്ട് ലീഗ് സ്ഥാനാർത്ഥികൾ മാത്രമാണ് വിജയിച്ചത്. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മലയോര മേഖലയിൽ ഉൾപ്പെടുന്ന ഇടങ്ങളിൽ വിജയം നേടാനാകും എന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സീറ്റ് ലീഗിൻ്റേതോ കോൺഗ്രസിൻ്റേതോ സി പി ജോണിന് നൽകുക, മറ്റ് ഏതെങ്കിലും സീറ്റുകളിലേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വച്ചുമാറ്റം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ യു ഡി എഫ് കേന്ദ്രങ്ങൾ ആലോചിക്കുന്നത്. അത് സാധ്യമായില്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ ഏതെങ്കിലും ഒരു സുരക്ഷിത സീറ്റിൽ, യു ഡി എഫിന് പൊരുതി ജയിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു സീറ്റിൽ സി പി ജോണിനെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു പൊതുവികാരവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സി പി ജോണിനെ എന്തു വില കൊടുത്തും നിയമസഭയിലെത്തിക്കുക, കാരണം ഈ സി പി ജോണിനെ പോലെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് സംശുദ്ധമായ ഇടപെടലുകൾ നടത്തുന്ന, കൃത്യമായി നമ്മുടെ സാമ്പത്തിക മേഖലയെക്കുറിച്ച് അവഗാഹമുള്ള ഒരാൾ ഇതുവരെയും നമ്മുടെ നിയമസഭയിൽ എത്താതെ പോയത് നിർഭാഗ്യകരമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായി ജനം വിധി എഴുതുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരാൾ വലിയ സാമ്പത്തിക വിദഗ്ധനായതുകൊണ്ടും രാഷ്ട്രീയ പോരാളിയായതുകൊണ്ടും അയാളെ ജനം അംഗീകരിക്കണമെന്നില്ല. കാരണം രാഷ്ട്രീയമായി എതിരാളികൾക്ക് മേൽക്കൈയുള്ള ഇടങ്ങളിൽ അല്ലെങ്കിൽ എതിരാളികളുടെ കയ്യിൽ ആ പോരാട്ടത്തിൽ ജയിക്കാൻ വേണ്ട ആയുധങ്ങൾ ഉള്ളപ്പോൾ പരാജയപ്പെട്ടു പോവുക സ്വാഭാവികം. പക്ഷേ ഇക്കുറി ആ പരാജയം ഒഴിവാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സി പി ജോണിന് ആയുള്ള ഒരു സുരക്ഷിത സീറ്റ് ഉറപ്പായും യു ഡി എഫ് നേതൃത്വം കണ്ടെത്തുകയും അവിടെ സി പി ജോണിനെ മത്സരിപ്പിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു.